ഭരണഘടനയ്ക്ക് ഭേദഗതി വേണമെന്ന രാജസ്ഥാനിലെ ബി ജെ പി സ്ഥാനാർത്ഥി ജ്യോതി മൃതയുടെ പരാമർശം. വിവാദത്തിൽ ഭരണഘടനയിൽ മാറ്റം കൊണ്ടുവരണമെങ്കിൽ പാർലമെന്റിലെ ഇരുസഭകളിലും ബി ജെ പിക്ക് ഭൂരിപക്ഷം വേണമെന്നായിരുന്നു പ്രസംഗത്തിലെ വിവാദ പരാമർശം. देश के हित में कई कठोर निर्णय लेने पड़ते हैं, उनके लिए हमें संवैधानिक बदलाव करने पड़ते हैं. अगर संविधान के अंदर हमें कोई बदलाव करना होता है तो आप में से कई लोग जानते हैं कि उसके लिए दोनों जो हमारे सदन है, लोकसभा और राज्यसभा, दोनों की उसके अंदर अमल चाहिए होती है. लोकसभा में आज भारतीय जनता पार्टी और एनडीए का प्रचंड बहुमत है, उसमें कोई कमी नहीं है, लेकिन राज्यसभा में आज भी हमारी मेजोरिटी है. കൂടുതൽ വിവരങ്ങളുമായി റോബിൻ മാത്യു മുറ്റത്തിൽ ചേരുകയാണ്. റോബിൻ, ബി ജെ പി നേതാക്കളിൽ നിന്നും ഈ സമാന പരാമർശങ്ങൾ, വിവാദ പരാമർശങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. പുതിയ സാഹചര്യത്തിൽ എന്തൊക്കെയാണ് അവർ അർത്ഥമാക്കുന്നത്? ഈ വിവാദം ഏത് തലങ്ങളിലേക്കൊക്കെ പോകാനാണ് സാധ്യത? ശീതൽ, കഴിഞ്ഞ ദിവസമാണ് ജ്യോതി മൃത നടത്തിയ പ്രസംഗം പുറത്തു വന്നത്. അതിനെ തുടർന്ന് തന്നെ അത് വിവാദമാവുകയും പരാമർശം വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. എന്തായാലും ഈ വിഷയത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ അതിനെ വ്യാപകമായി തന്നെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഭരണഘടനയ്ക്ക് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് ജ്യോതി മൃത നടത്തിയ പരാമർശമാണ് ഇത്തരത്തിൽ ആ വാക്കുകളാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലൂടെ കേട്ടത്. പാർലമെന്റിലെ ഇരുസഭകളിലും ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ, ആ രീതിയിൽ ഭരണഘടനയ്ക്ക് ഭരണഘടനയിൽ ഭേദഗതി കൊണ്ടുവരാൻ കഴിയൂ എന്നതായിരുന്നു ജ്യോതി മൃതയുടെ വാക്കുകൾ. അതാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയും വിമർശനത്തിന് കാരണമാവുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം നമുക്ക് അറിയാവുന്നതുപോലെ ഉത്തരകന്നഡയിൽ നിന്നുള്ള എം പിയും കർണാടകയിലെ ബി ജെ പി നേതാവുമായ അനന്ത്കുമാർ ഹെഗ്ഡെയും ഭരണഘടന തിരുത്തുന്നതിനെ സംബന്ധിച്ചുള്ള പരാമർശം നടത്തിയിരുന്നു. ഇരുസഭകളിലും 400-ലധികം സീറ്റുകൾ കിട്ടിയാൽ മാത്രമേ ബി ജെ പിക്ക് ഭരണഘടന തിരുത്താൻ കഴിയൂ, ഭരണഘടന ഭേദഗതി കൊണ്ടുവരാൻ കഴിയൂ എന്നതായിരുന്നു അനന്ത്കുമാർ ഹെഗ്ഡെയുടെ പരാമർശം. അതിന് പിന്നാലെ ഉത്തരകന്നഡയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നടക്കും ബി ജെ പിക്ക് അനന്ത്കുമാർ ഹെഗ്ഡെയെ മാറ്റി നിർത്തേണ്ടി വന്നു. ഇതെന്തായാലും നഗൌറിലെ സ്ഥാനാർത്ഥിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ജ്യോതി മൃത. അവർ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തിയ പരാമർശത്തിനിടെയായിരുന്നു ഈ വിവാദമായ പരാമർശം അവരിൽ നിന്ന് ഉണ്ടായത്. കോൺഗ്രസ് പറയുന്നത് ഇന്നലെയാണ് വിവാദ പരാമർശം നടക്കുന്നത്, ഇതിനെല്ലാം പ്രതികരണങ്ങളും വരികയാണ്.